കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് അധ്യക്ഷ സമാന സ്ഥാനം നൽകി പ്രഖ്യാപിച്ച ഇന്ത്യ ഏകോപന സമിതിയോടുള്ള സി പി എമ്മിന്റെ എതിർപ്പ് നേരത്തെ പുകഞ്ഞിരുന്നു. ശരത് പവാർ, നിതീഷ് കുമാർ, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഒത്തുചേർന്ന മഹാസഖ്യമാണ് ഇന്ത്യ. മുന്നണിയിലെ 28 പാർട്ടികളെയും അവയുടെ അധ്യക്ഷന്മാർക്കും മുകളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഒരു 14-അംഗ സമിതിയുടെ ആവശ്യമില്ല എന്നതാണ് സി പി എമ്മിന്റെ നിലപാട്. പി ബിയിൽ മുന്നണി സാധ്യമാകാത്ത കേരള ഘടകത്തിൽ നിന്നും എതിർപ്പ് ഉണ്ടായി എന്നതാണ് സൂചന. ഏകോപന സമിതി നിശ്ചയിച്ച ഭോപ്പാൽ റാലി നടക്കില്ലെന്ന് പി സി സി അധ്യക്ഷൻ കമൽനാഥ് വ്യക്തമാക്കിയതും സി പി എമ്മിനെ ചൂടിപ്പിച്ചിട്ടുണ്ട്. For this, the Politburo decided that we will work for the further consolidation and strengthening of the India bloc, and all the decisions must be crucial decisions will be taken by the leaders, the top leaders of this bloc. എന്നാൽ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് ഇന്ത്യ മുന്നണി അനിവാര്യമാണെന്ന് പി ബി വിലയിരുത്തി. ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ സി പി എം മുന്നണിക്കൊപ്പം നിൽക്കും. മുന്നണിയുടെ വിപുലീകരണം ആവശ്യമാണെന്നും ഇതിനായി സഹകരിക്കുമെന്നുമാണ് പാർട്ടി നിലപാട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.